श्रीनारायण परम गुरवे नमः। എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുവിൽ പ്രണമിച്ചുകൊണ്ട് ആത്മോപദേശ ശതകം 47-ാമത്തെ മന്ത്രം. ഒരു മതം ആകുവതിന് ഉരപ്പത് എല്ലാവരും, ഇത് വാദികൾ ആരും ഓർക്കുവീല. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം. നാൽപ്പത്തിയേഴാമത്തെ മന്ത്രത്തെ നമുക്ക് രണ്ടായി തരം തിരിച്ച് വ്യാഖ്യാനിക്കാം. ഒന്ന്, ഒരു മതം ആകുവതിന് ഉരപ്പത് എല്ലാവരും, ഇത് വാദികൾ ആരും ഓർക്കുവീല. രണ്ട്, പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം. ആദ്യത്തെ പദങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു മതം ആകുവതിന് ഉരപ്പത് എല്ലാവരും, ഇത് വാദികൾ ആരും ഓർക്കുവീല. ഒരു മതം ആകുവതിന് ലോകത്തിൽ എല്ലാവരും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരായിത്തീരണം എന്നാണ് എല്ലാവരും എല്ലാ മതവാദികളും ഉരപ്പത് പറയുന്നത്. ഇത് എല്ലാ മതക്കാരും തങ്ങളുടെ മതം ഏകമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന വസ്തുത. വാദികൾ ആരും മതത്തിൻ്റെ പേരിൽ വാദം നടത്തുന്നവർ ആരും തന്നെ ഓർക്കുവീല, ഓർക്കാറേയില്ല. ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരും അവരവരുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന്, മതതത്വം എന്താണ് എന്ന് വിവേകപൂർവം ഗ്രഹിക്കാതെ തൻ്റെ മതം ആയിരിക്കണം ലോകത്ത് ഉണ്ടായിരിക്കേണ്ടത്, മറ്റ് മതങ്ങളൊന്നും തന്നെ ഇവിടെ പാടില്ല എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും. വാദികളായിട്ടുള്ള എല്ലാ മതസ്ഥരും ഇതുതന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മതത്തിൽ മാത്രം ശ്രേഷ്ഠത കാണുകയും തൻ്റെ മതം ഒഴികെയുള്ള മറ്റ് എല്ലാ മതങ്ങളും ശരിയായിട്ടുള്ളതല്ല എന്ന് വാദിക്കുന്നവർ പണ്ഡിതന്മാർ അല്ല. മറിച്ച് ഈ വാദികൾ അജ്ഞരും പാമരന്മാരുമാണ്. ഇവർ മതതത്വങ്ങളെ വിഷമയമാക്കുന്നു, കൂടാതെ മതവൈരം വളർത്തി ജനസമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ജനങ്ങളുടെ സ്വൈരജീവിതം ദുസ്സഹമാക്കുന്നു. ഓരോ മതവും അതിലെ നിർദ്ദേശങ്ങളും
ഉപദേശങ്ങളും സാരാംശവും ഒന്നു തന്നെയെന്ന് തിരിച്ച് അറിയുന്നവർ ആരായിരിക്കുമെന്ന് അടുത്ത പദങ്ങളിൽ വിശദമാക്കുന്നു. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം. പരമതവാദമൊഴിഞ്ഞ അന്യമതങ്ങൾക്കെതിരെ വാദങ്ങൾ നടത്തുന്ന ദോഷം തീണ്ടിയിട്ടില്ലാത്ത പണ്ഡിതന്മാർ മാത്രം ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം പൂർണമായി അറിയുന്നു. പുണ്യാത്മാക്കളുടെ അഭിപ്രായമാണ് മതം. ഇതിൽ പറഞ്ഞിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനനന്മയെ ലാക്കാക്കി മാത്രം ഉള്ളതാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എല്ലാ മതങ്ങളും. ഉദാഹരണത്തിന്, സൂര്യനും ചന്ദ്രനും വായുവും അഗ്നിയും ജലവും എല്ലാം എങ്ങനെയാണോ നമുക്ക് സുഖം പകരുന്നത്, അതേപോലെ തന്നെയാണ് പുണ്യാത്മാക്കളുടെ മൊഴികളുടെ ശേഖരമായ മതങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എല്ലാ മതങ്ങളിലും ഉള്ള പണ്ഡിതന്മാർ ഈ പരമരഹസ്യം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഈ സത്യദർശികളുടെ പാത സ്വീകരിച്ചുകൊണ്ട് വേണം നാം ഓരോരുത്തരും ജീവിതം ധന്യമാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് 47-ാമത്തെ മന്ത്രം ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും ശുഭം.